ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് സിന്ധു, ഞാൻ കട്ടപ്പനയിൽ നിന്നാണ് വരുന്നത്. എനിക്കെൻ്റെ ദൈവമാതാവും ഈശോ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. ആദ്യമായിട്ട് ഞാൻ ഉടമ്പടി എടുക്കുന്നത് 2023 പക്ഷേ അതിന് മുന്നമാണ് എനിക്ക് മാതാവിൻ്റെ വലിയൊരു അത്ഭുതം ഉണ്ടായത്. ഞാൻ ഇസ്രായേലിലായിരുന്നു ജോലി ചെയ്തു വന്നിരുന്നത്. അന്നേരം എനിക്ക് എൻ്റെ യൂട്രസിൽ ഒരു മുഴ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം എനിക്ക് ഭയങ്കര ബ്ലീഡിങ് ഓവുലേഷൻ ടൈമിൽ ബ്ലീഡിങ് ആയിരുന്നു. അല്ലാത്ത ടൈമിൽ എനിക്ക് ബ്ലീഡിങ് ഇല്ലായിരുന്നു, പീരിയഡ്സ് റെഗുലറായിട്ട് വരുന്നില്ലായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ട് ആയപ്പോൾ ഞാൻ എൻ്റെ ഡോക്ടറെ കാണിച്ചപ്പോഴാണ് അവർ സ്കാൻ ചെയ്തത്, പറഞ്ഞു യൂട്രസിൽ മുഴയുണ്ട്, കുഴപ്പമില്ല, അത് മാറിക്കോളൂ എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ 2 മാസം കഴിഞ്ഞ് ഒന്നുകൂടെ ചെല്ലാൻ പറഞ്ഞു. ഡോക്ടറെ പോയി കണ്ടു, വീണ്ടും ഞാൻ സ്കാൻ ചെയ്തപ്പോൾ വീണ്ടും ആ മുഴ 2 മാറിയായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, അപ്പോൾ ഇനിയിപ്പോൾ ഹിസ്ട്രോസ്കോപ്പി ചെയ്യണം, മിക്കവാറും സർജറി വേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ എന്നോട് ആദ്യം പറഞ്ഞു, ഹിസ്ട്രോസ്കോപ്പി ചെയ്യുമ്പം ചിലപ്പോൾ അത് പോകാൻ സാധ്യതയുണ്ട്, കുഴപ്പമില്ല, പേടിക്കേണ്ട, ഹിസ്ട്രോസ്കോപ്പിക്ക് വരാൻ പറഞ്ഞു. അവിടെ പിന്നെ നമുക്ക് 2-3 കൂടുമ്പോഴാണ് നമ്മുടെ ഇവിടുത്തെ പോലെ ഓടിപ്പോയി നമുക്ക് അപ്പോയിൻമെൻ്റ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത്രയും ലേറ്റായിട്ടാണ് എനിക്ക് അടുത്ത ഇത് അപ്പോയിൻമെൻ്റ് കിട്ടിയത്. അപ്പോൾ ഞാൻ ഹിസ്ട്രോസ്കോപ്പിക്ക് പോയി. അവിടെ ചെന്ന് ആ ഡോക്ടർ ചെയ്യുമ്പോൾ എൻ്റെ മാറിപ്പോകുന്നത് തന്നെ വിശ്വസിച്ചാണ് ഞാൻ പോയത്. പക്ഷേ ഡോക്ടർ ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു, അത് 4 വലുതായിട്ടുണ്ട്, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അത് സർജറി തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു. ആകപ്പാടെ ഞാൻ വിഷമിച്ചു പോയി, കാരണം ഇസ്രായേലിൽ നമ്മൾ ഒറ്റയ്ക്കേ ഉള്ളൂ, നമ്മുടെ ഫാമിലി ഇല്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു, നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക, ഉടമ്പടി എടുക്കാമെന്ന് മാതാവിനോട്. ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്, കൃപാസന മാതാവിൻ്റെ കാര്യം ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് അങ്ങനെ പറഞ്ഞു. അപ്പം ഒരു പ്രെയർ, നമ്മുടെ മോർണിംഗിൽ ചൊല്ലുന്ന ആ പ്രെയർ എനിക്കിട്ട് തന്നായിരുന്നു. അത് രാവിലെ വൈകിട്ട് നീ ചൊല്ലി പ്രാർത്ഥിക്ക്, ഉടമ്പടി എടുക്കാം, മാതാവിനോട് സാക്ഷ്യപ്പെടുത്തിയേക്കോളാന്ന് നീ നേർന്നിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എന്നും ഞാൻ പ്രാർത്ഥിക്കും, എനിക്ക് വലിയ വിശ്വാസമില്ല, കാരണം ഞാൻ ആദ്യമായിട്ടാണ് മാതാവിനെക്കുറിച്ച് കേൾക്കുന്നത്. അന്നിങ്ങനെ സാക്ഷ്യങ്ങളോ ഒന്നും ഞാൻ യൂട്യൂബിൽ കേട്ടിട്ടുമില്ല. പക്ഷേ ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു, ഇതിങ്ങനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. അങ്ങനെ എനിക്ക് നവംബർ 15 അവിടെ സർജറിക്കുള്ള ഡേറ്റ് കിട്ടി. പക്ഷേ ആ ഡേറ്റിൽ എനിക്ക് പോകാൻ പറ്റിയില്ല, എൻ്റെ ജോലി സംബന്ധമായ ചില കാര്യങ്ങൾ കൊണ്ടും, പിന്നെ അവിടെ ആരുമില്ല, എനിക്ക് അവിടെ ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു, കൂടെ നിൽക്കാൻ ആരുമില്ല, എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വന്നാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു. 15 ഞാൻ പോയില്ല. പക്ഷേ ഒക്ടോബർ മാസം ആയപ്പോഴത്തേക്ക് എൻ്റെ പീരിയഡ്സ് എനിക്ക് നോർമലായി. അപ്പോൾ എനിക്ക് വിശ്വാസമായി എൻ്റെ മാതാവിനെ സൗഖ്യപ്പെടുത്തിയെന്ന്. അങ്ങനെ ഞാൻ നമ്മുടെ കേരളത്തിൽ ഞാനിവിടെ നിന്ന് റിസൈൻ ചെയ്ത് പോന്നു. ഫെബ്രുവരിയിൽ ഇവിടെ വന്ന് ഞാൻ നാട്ടിൽ വന്ന് സ്കാനിങ് ചെയ്തപ്പം ഡോക്ടർ പറഞ്ഞു, ഒന്നും പേടിക്കാനില്ല, ചെറിയൊരു PCOD പ്രശ്നം മാത്രമേ ഉള്ളൂ, അല്ലാതെ മുഴയോ ഒന്നും എനിക്കില്ലെന്ന് പറഞ്ഞു. അങ്ങനെ മാതാവിൻ്റെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം പ്രവർത്തിച്ചു. അത് കഴിഞ്ഞ് ഞാനിവിടെ വന്ന് 3 ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ OET പഠിക്കുമായിരുന്നു. OET എഴുതാനുള്ള പ്രിപ്പറേഷനിലൊക്കെ ആയിരുന്നു. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ OET കാര്യമൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. എങ്കിൽ പോലും എനിക്ക് ഭയങ്കര സെൽഫ് കോൺഫിഡൻസ് ആയിരുന്നു, എനിക്ക് കിട്ടും എന്ന് എനിക്ക് ഭയങ്കര ഉറപ്പായിരുന്നു. കാരണം ഞാൻ രാത്രി എല്ലാം ഉറക്കം പോലും ഇല്ലാണ്ട് ഞാൻ പഠിക്കുമായിരുന്നു. പിന്നെ എനിക്ക് അവിടെ സ്കൂൾ അവിടെ ക്ലാസ്സിൽ ചെയ്യുമ്പോഴൊക്കെ എനിക്ക് അത്യാവശ്യം സ്കോറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പിള്ളേർ ഇവിടെ വന്ന് അച്ഛനെ കാണാനൊക്കെ വന്നു, പക്ഷേ ഞാൻ വന്നില്ല. അന്ന് അച്ഛൻ പറഞ്ഞായിരുന്നല്ലോ, അച്ഛനെ കാണുന്നല്ല വലുത്, മാതാവ് നിങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്നൊരിത് മതി എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പിന്നെ വന്നൊന്നുമില്ലായിരുന്നു. അങ്ങനെ വന്ന് ഞാൻ എക്സാമിന് പോയി. എനിക്ക് എക്സാം അത്ര പാടല്ലായിരുന്നു, എന്നാൽ അത്ര എളുപ്പമല്ലായിരുന്നു, പക്ഷേ കിട്ടുമെന്ന് എനിക്കൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷേ റിസൾട്ട് വന്നപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള റൈറ്റിങ്ങിന് തന്നെ ഞാൻ പൊട്ടി, സി ആയിപ്പോയി. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര എൻ്റെ കോൺഫിഡൻസ് ഒക്കെ അങ്ങ് പോയി. കാരണം അത്ര സെറ്റായിട്ട് ഞാൻ പഠിച്ചിട്ട് പോയി എഴുതിയിട്ട് എനിക്ക് കിട്ടിയില്ല. പിന്നെ എനിക്ക് മനസ്സിലായി, ഇനി ഞാൻ എൻ്റെ മാതാവിൻ്റെ കയ്യിൽ മൊത്തം കൊടുത്തിട്ടേ കാര്യമുള്ളൂ, എൻ്റെ കഴിവിൽ തുള്ളി പോലും ആശ്രയിച്ചിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ് ഞാൻ മൊത്തം മാതാവിനെ തന്നെ സമർപ്പിച്ച് എപ്പോഴും പ്രാർത്ഥന. ഞാൻ പഠിക്കുമായിരുന്നു, എന്നാലും എപ്പോഴും പ്രാർത്ഥന, മാതാവിനെ വിചാരിച്ച് മാത്രം ഞാൻ എന്ത് കാര്യം ചെയ്യത്തുള്ളായിരുന്നു. അങ്ങനെ 2 എക്സാമിന് ഞാൻ ഇവിടെ അച്ഛനെ കാണാൻ വന്നപ്പോൾ അച്ഛൻ അന്ന് അയർലൻഡിന് പോകുമായിരുന്നു, അങ്ങനെ അച്ഛനെ കാണാൻ പറ്റിയില്ല. പിന്നെ ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് ഹോൾ ടിക്കറ്റ് കാണിച്ച് പ്രാർത്ഥിച്ചിട്ട് പോയി. എക്സാം ഹോളിൽ കയറിയപ്പോൾ തൊട്ട് എനിക്ക് ടെൻഷനായിരുന്നു, പക്ഷെ ഞാൻ ഉപ്പ് വിതറി പ്രാർത്ഥിച്ചു. എക്സാമിന് പോകുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ അതിൻ്റെ തലേ ദിവസം ഞാൻ മെഡിക്കൽ കോളേജ്, നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ വന്നിട്ട് പത്രമൊക്കെ കൊടുത്ത്, അവിടെ RC ക്യാൻസർ പേഷ്യൻസിൻ്റെ ഒക്കെ പോയി കണ്ട് അവർക്ക് പത്രമൊക്കെ കൊടുത്ത് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് ഞാൻ അന്ന് പിറ്റു ദിവസം പോയി പരീക്ഷ എഴുതാൻ പോയത്. അന്ന് ഞാൻ പരീക്ഷ എഴുതുമ്പോൾ ലിസണിങ്ങിന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പാർട്ട് എ എനിക്ക് കിട്ടി, പക്ഷേ പാർട്ട് ബിയും സി എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷേ എനിക്കിങ്ങനെ തോന്നുവാ, മാതാവ് എൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ഇങ്ങനെ പറയുവാ, നീ ജയിക്കും, നീ ഉറപ്പായിട്ടും ജയിക്കും, പേടിക്കേണ്ട എന്നിങ്ങനെ ഓരോ മൊഡ്യൂൾ കഴിയുമ്പോഴും എന്നോടിങ്ങനെ പറയുമായിരുന്നു. അങ്ങനെ സ്പീക്കിങ്ങിന് ഞാൻ മാഡത്തോട് സംസാരിക്കുന്ന, ഞാൻ ചോദിക്കുന്നതിനെല്ലാം മാഡം ആൻസർ തരുന്നത്. അങ്ങനെ ആകെ എനിക്ക് സ്പീക്കിങ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു.
അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പിന്നെ റിസൾട്ട് വന്നു. റിസൾട്ട് വന്നപ്പം ദൈവം എനിക്ക് യു കെ സ്കോർ തന്നെ അനുഗ്രഹിച്ചു. മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പായിക്ക് സ്ട്രോക്ക് വന്നായിരുന്നു. സ്ട്രോക്ക് വന്ന് അപ്പായിക്ക് 10-80 വയസ്സുണ്ട്. അപ്പം അതിന് അപ്പയ്ക്ക് ശ്വാസംമുട്ടൽ ഒത്തിരി അസുഖങ്ങളുള്ളതാണ്. അന്ന് സ്ട്രോക്ക് വന്നിട്ട് സ്കാൻ ചെയ്തപ്പോഴത്തേക്കും CT സ്കാൻ ചെയ്തപ്പോൾ അതിൽ പറഞ്ഞു അതിൽ മൾട്ടിപ്പിൾ ഇൻഫ്രാക്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പയ്ക്ക് അപ്പം നടക്കാനും ബുദ്ധിമുട്ടൊക്കെയാണ്. ഞാൻ വിശ്വസിച്ച് ഉടമ്പടി തൈലമൊക്കെ തേച്ച് ഉപ്പ് പട ആഹാരത്തിലൊക്കെ ഇട്ട് കൊടുത്ത് പ്രാർത്ഥിച്ചു. എൻ്റെ അപ്പയ്ക്ക് ഒരു കുഴപ്പമില്ലാതെ നടക്കാനും ആഹാരം തന്നെ തന്നെ കഴിക്കാനും അപ്പയുടെ കാര്യങ്ങൾ ചെയ്യാനും ഒക്കെയുള്ള ആരോഗ്യം ദൈവം കൊടുത്തു. നിർഭാഗ്യവശാൽ ഇപ്പം എൻ്റെ അപ്പ ജീവനോടെ ഇല്ല. ഇത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പം ശ്വാസമുട്ടലിനെ തുടർന്ന് അപ്പ മരണപ്പെട്ടു. ഇത്രയൊക്കെയാണ് എനിക്ക് എൻ്റെ മാതാവ് ചെയ്തെന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ. പിന്നെ ഞാൻ എൻ്റെ COS, പിന്നെ ഞാൻ UK വേണ്ടി എല്ലാം അപ്ലൈ ചെയ്തു. അതിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ നടക്കുമായിരുന്നു. അപ്പം കഴിഞ്ഞ നവംബറിൽ എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞതാണ്. ഡിസംബർ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ എല്ലാ പേപ്പറുകളും കൊടുത്ത് എല്ലാം സെറ്റായി. അവർ പറഞ്ഞു എന്നോട് ജാനുവരി ആദ്യം നിനക്ക് പോകാൻ പറ്റും, എല്ലാം റെഡിയാന്നൊക്കെ പറഞ്ഞു. ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. പക്ഷേ പിന്നെ അവിടെ ഭയങ്കര എല്ലാവരും ഫ്രീസ് ചെയ്ത് വെക്കുകയും അങ്ങനെ കുറേ പ്രശ്നങ്ങളായിരുന്നു. എൻ്റെ COS വരെ നമ്മൾ അപ്ലൈ ചെയ്തായിരുന്നു അന്ന്. പിന്നെ ഞാനിങ്ങനെ യൂട്യൂബിലും എൻ്റെ കുറേ ഫ്രണ്ട്സും പറഞ്ഞു 1 മാസത്തേക്കുള്ളിൽ വന്നില്ലെങ്കിൽ ഇനി അത് നോക്കണ്ട, നീ വേറെ എന്തെങ്കിലും നോക്ക്. വേറെ നമ്മൾ നോക്കുന്നുണ്ട്, പക്ഷേ വേറെ ഇൻ്റർവ്യൂ ഒന്നും വരുന്നുമില്ലായിരുന്നു. അങ്ങനെ ആകപ്പാടെ ഞാൻ വലിയ വിഷമത്തിലായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഓരോ വിശേഷം, ഇപ്പോൾ ഈസ്റ്റർ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ ഞാൻ മാതാവേ എനിക്ക് നീ അതിന് മുന്നേ ആയിട്ട് എനിക്കൊരു സന്തോഷം തരണം, എൻ്റെ COS വരണമെന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കും. പക്ഷേ എനിക്ക് വന്നൊന്നുമില്ല. അപ്പം അന്നേരം അവ ആയില്ലെങ്കിൽ അടുത്ത വിശേഷം ഞാനിങ്ങനെ നോക്കും, അടുത്ത എന്നാ അതിന് മുന്നേ എനിക്കൊരു സന്തോഷം തരണേ, അങ്ങനായിരുന്നു. അപ്പം ഇതിൽ ഞങ്ങൾ ജോലി ചെയ്തിരുന്നടുത്ത് 3 പേരായിരുന്നു ഞങ്ങൾക്ക് ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് റെഡിയാകാൻ വേണ്ടി ഇരുന്നത്. അതിലൊരു കൊച്ചിൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് അവളുടെ ക്യാൻസലായിപ്പോയി. അവൾ ആകെ വിഷമത്തിലായിരുന്നു. അപ്പോൾ ഇവിടെ ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ എൻ്റെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ അതിൽ അവളുടെ ആദ്യത്തെ നിയോഗമായിട്ട് അവളുടെയാണ് ഞാൻ വെച്ചത്. അത് വെച്ചു എനിക്ക് രണ്ടാഴ്ചക്കുള്ളിൽ അവൾക്ക് എല്ലാം സെറ്റായി അവൾ പോവുകയും ചെയ്തു. എൻ്റെ മാതാവിന് ഞാൻ ഒരുപാട് നന്ദി പറയുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ കൊച്ചു പോകുന്നതിൻ്റെ തലേന്നാണ് മറ്റേ രണ്ടാമത്തെ ആൾക്ക് COS വന്നത്. അപ്പം ഞാനിങ്ങനെ അത് വന്നപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ദൈവമേ ഈ ചേച്ചി കയറി പോകുന്നതിൻ്റെ തലേന്ന് എനിക്ക് COS വരണം, ഇത്തവണയും കൂടെ നീ തന്നിന് ഇനി ഞാൻ ചോദിക്കത്തില്ലെന്ന് പറഞ്ഞിങ്ങനെ മാതാവിനോട് ഞാൻ സംസാരിച്ചു. ഇന്നായിരുന്നു ആ ചേച്ചി പോകുന്ന ദിവസം, പക്ഷെ എനിക്ക് ഇന്നലെ COS വന്നു. എനിക്ക് എൻ്റെ മാതാവ് എനിക്ക് ചെയ്തെന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരുപാട് നന്ദി. പിന്നെ ആത്മീയമായിട്ട് ഞാൻ ബൈബിൾ അങ്ങനെ വായിക്കുന്നൊരു വ്യക്തിയല്ലായിരുന്നു. ഞാൻ വായിക്കും, നമ്മൾ കൊന്ത ചൊല്ലിക്കഴിയുമ്പോൾ ബൈബിൾ തുറന്ന് ഒരു പാരഗ്രാഫ് വായിക്കും, അങ്ങനത്തെ വ്യക്തിയായിരുന്നു. പക്ഷേ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ബൈബിൾ വായിക്കും. ഞാൻ പിന്നെ ഹോസ്പിറ്റലിൽ നേഴ്സായിട്ടാണ് ജോലി ചെയ്യുന്നത്. ഞാൻ പേഷ്യൻസിൻ്റെ അടുത്ത് എനിക്ക് ചമ്മലൊന്നുമില്ല, പത്രം കൊടുക്കും. ഇപ്പോൾ ഒരു ക്യാൻസർ പേഷ്യൻറ്റോ അങ്ങനെ വയ്യഴികായിട്ട് വരുന്ന പേഷ്യൻസിന് പത്രം കൊടുക്കും, അവരോട് കൃപാസനത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു കൊടുക്കും. പിന്നെ ഞാൻ ഇവിടുന്ന് കാശുരൂപം മേടിച്ചുകൊണ്ട് പോയിട്ട് അങ്ങനത്തെ ഒത്തിരി ബുദ്ധിമുട്ടുള്ള പേഷ്യൻസിനൊക്കെ, എല്ലാവർക്കും എന്നല്ല എനിക്ക് കൊടുക്കണമെന്ന് ചില പേഷ്യൻസിനെ കാണുമ്പോൾ തോന്നും, അവർക്ക് ഞാൻ കൊടുത്ത് മാതാവിനെ കുറിച്ചെല്ലാം ഞാൻ പറയുമായിരുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇപ്പോൾ ഈ ഒരു സാക്ഷ്യത്തിൽ ഒരുപാട് സാക്ഷ്യങ്ങളിൽ നമുക്ക് മനസ്സിലാകുന്ന പോലെ പരിശുദ്ധ അമ്മയായിട്ട് എല്ലാവർക്കും അല്ലെങ്കിൽ ഉടമ്പടിയിൽ വിശ്വസ്തയോടെ പ്രാർത്ഥിച്ച് നിൽക്കുന്നവർക്ക് ഒരു അച്ഛൻ എപ്പോഴും ഓർമ്മപ്പെടുത്തുന്ന ഒരു നമ്മൾ ദൈവമായിട്ടൊരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് സ്ഥാപിക്കാനായിട്ട് ഉടമ്പടി എന്ന പ്രാർത്ഥന സഹായിക്കുന്നു എന്നുള്ള കാര്യത്തിന് ഒരുപാട് ഉത്തരങ്ങളിലൊരു സാക്ഷ്യം ഇതാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പ്രാർത്ഥനയിൽ എന്തുകൊണ്ടാണ് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചേക്കാം അല്ലെങ്കിൽ ഉടമ്പടിയിൽ ഇത്രയേറെ ഉത്തരങ്ങളും സാക്ഷ്യങ്ങളും ലഭിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തി വെറുതെ ഇരുന്ന് പ്രാർത്ഥിക്കുക മാത്രമല്ല ചെയ്യുന്നത്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നതിലല്ല, എൻ്റെ ഹിതം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് നിറവേറ്റണമെന്ന് കർത്താവ് തന്നെ നിലപാട് വ്യക്തമാക്കി സംസാരിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പം എന്ത് അതുകൊണ്ട് തന്നെയാണ് ഉടമ്പടിയിൽ അനുദിനം ഇങ്ങനെ എല്ലാ ജാതിമത ഭേദമന്യേ എല്ലാവരും വന്ന് സാക്ഷ്യം പറയുന്ന ഒരു കാര്യം. ദൈവം ആഗ്രഹിക്കുന്ന പ്രവൃത്തി ചെയ്യാനായിട്ട് മനസ്സുള്ള ഒരുപാട് പേര് ഇതിൽ ഇറങ്ങിത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന പ്രവൃത്തി ചെയ്യാനായിട്ടുള്ള ഇറങ്ങിത്തിരിക്കുമ്പോൾ ആ വ്യക്തിയെ പ്രോത്സാഹിപ്പിക്കേണ്ടതും അല്ലെങ്കിൽ ആ വ്യക്തി നടക്കുന്ന വഴി സത്യമാണെന്ന് തെളിയിക്കേണ്ടതും അത് ദൈവത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവം അത് ചെയ്യണുണ്ട്. അപ്പോസ്തലന്മാർ വചനം പ്രഘോഷിക്കുന്നിടത്ത് അടയാളങ്ങളിലൂടെ അത് സ്ഥിരീകരിച്ചു എന്ന് വചനം സാക്ഷ്യപ്പെടുത്തണം. മർക്കോസിൻ്റെ 16:20 അത് വ്യക്തമാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങളിലും ശിഷ്യന്മാർ പ്രവർത്തിക്കുന്ന ചെല്ലുന്നിടങ്ങളിലൊക്കെ ദൈവം കൂടെ നിന്ന് അത് സ്ഥിരീകരിക്കുന്ന വലിയൊരു സാന്നിധ്യം ദൈവം എപ്പോഴും കൂടെ. അപ്പോൾ ആ ഒരു സാന്നിധ്യത്തിൻ്റെ ബലവുമാണ് ഈ ഉടമ്പടിക്കുള്ളതും. അത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഇടപെടണമെന്നല്ല, പക്ഷേ ഈ യാത്രയിൽ വിശ്വസ്തത നിൽക്കുന്ന ഒരാൾ അത് കണ്ടെത്തും എന്നുള്ളതാണ്. അതിനെപ്പറ്റി ഈ ഒരു സാക്ഷ്യത്തെ പ്രതിയും ലഭിച്ച എല്ലാവിധ അനുഗ്രഹങ്ങളെ പ്രതിയും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം.
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.